എന്റെ ഫിലിം കരിയറിലെ ഏറ്റവും വലിയ ടേക്ക് ഓഫ് എന്ന് പറയുന്നത് ഹരിഹർ നഗർ എന്ന് പറയുന്ന ചിത്രമാണ്. അതിനു മുമ്പ് തന്നെ സിദ്ദിഖുമായിട്ടുള്ള സൗഹൃദം എനിക്കുണ്ട്. മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട് ഫാസിൽ സാറുമായിട്ട് സഹകരിച്ചപ്പോൾ അതിന്റെ ഡയലോഗ് റൈറ്റർ എന്ന നിലയിൽ അവിടെ വെച്ചാണ് അസോസിയേറ്റ് ഡയറക്ടേഴ്സായ സിദ്ദിഖ് ലാൽമാരെ പരിചയപ്പെടുന്നത്. അന്ന് തുടങ്ങിയ ഒരു സൗഹൃദമാണ്. ആ സൗഹൃദത്തിന്റെ സമയത്താണ് എന്നെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സിദ്ദിഖ് ലാലിന് കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ അവരെ കുറിച്ചും എനിക്ക് ഒരുപാട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു പരിധിവരെ ഹരിഹർ നഗർ എന്ന ചിത്രത്തിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ആദ്യം എനിക്ക് ഡേറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് അവർ തെറ്റിദ്ധരിച്ച് എന്റെ വേഷം അശോകനും സിദ്ദിഖിനും ഒക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി. പിന്നെ ഒരു വിവാഹ ചടങ്ങിൽ വെച്ചാണ് വീണ്ടും നേരിട്ട് കാണുമ്പോൾ എന്റെ ഡേറ്റ് ഒന്നും പ്രോബ്ലം ഇല്ലാന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ എനിക്ക് അപ്പുക്കുട്ടന്റെ റോള് കിട്ടുകയായിരുന്നു. അന്ന് തുടങ്ങിയ ആ മണിവത്തൂരിലെ ശിവരാത്രികളിൽ തുടങ്ങിയ സൗഹൃദം, പിന്നെ ഹരിഹർ നഗർ, ഗോഡ് ഫാദർ, ഹിറ്റ്ലർ, ഈ ചിത്രങ്ങളിലെല്ലാം തന്നെ മക്കൾ മഹാത്മ്യം ഇവർ കഥ എഴുതിയ ആ ചിത്രത്തില്, പിന്നെ സിദ്ദിഖ് കഥ എഴുതിയ അയാൾ കഥ എഴുതുകയാണ്. ഇതിലെല്ലാം തന്നെ എനിക്ക് വളരെ നല്ല വേഷങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ സിദ്ദിഖിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയധികം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സംവിധായകനെ ഞാൻ കണ്ടിട്ടില്ല. വളരെ ഓരോ കാര്യത്തിലും സ്റ്റേജ് ഷോസിൽ ഒരുപാട് പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ സ്റ്റേജ് ഷോസിൽ തന്നെ എല്ലാം പേപ്പറിലാക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലായിരുന്നു. കാരണം ഒന്നും സംസാരിച്ച് നമുക്കെല്ലാം നോക്കിക്കൊള്ളാന്നുള്ളതല്ല, ഓരോ കാര്യം സ്ക്രിപ്റ്റ് ആണെങ്കിലും ശരി, ഒരു പ്രോഗ്രാമിന്റെ ഓർഡർ, ആ ഓർഡർ ആണെങ്കിൽ ഇൻ റൈറ്റിംഗ് ആയിരിക്കും. പിന്നെ റിഹേഴ്സൽ ആണെങ്കിൽ മാക്സിമം റിഹേഴ്സൽ എടുക്കുക. ഇപ്പോൾ സീനിന്റെ വളരെ എന്താ പറയുക ടഫായിട്ടുള്ള സീൻസിന് പോലും അദ്ദേഹം റിഹേഴ്സൽ എടുത്തിട്ടായിരിക്കും ടേക്ക് എടുക്കുക. എനിക്ക് ഓർമ്മ വരുന്ന ഗോഡ് ഫാദർ അല്ലെ, ആ മരത്തിൽ നിന്നും മായംകുട്ടി വീഴുന്ന സീനില് യഥാർത്ഥത്തിൽ മരത്തിൽ നിന്ന് ഞാൻ റിയൽ ആയിട്ട് കമ്പി പൊട്ടി താഴെ വീണു. അപ്പോൾ സിദ്ദിഖും ലാലും ഓടി എത്തിയ ആ സംഭവം ഞാൻ ഓർക്കുകയാണ്. അവർ പേടിച്ച് അവർ യഥാർത്ഥത്തിൽ നിലവിളിച്ചുകൊണ്ടാണ് എത്തിയത്. അന്ന് അവരൊക്കെ യഥാർത്ഥത്തിൽ കരയായിരുന്നു. പക്ഷെ ഭാഗ്യവശാൽ ഈ കമ്പി പൊട്ടിയത് ഈ മരത്തിന്റെ ഒരു പകുതിക്ക് ശേഷമാണ് കമ്പി പൊട്ടിയത്. അതുകൊണ്ട് ഞാനൊരു എന്താ പറയുക ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലാൻഡിംഗ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും അവർ കുറച്ച് നേരത്തേക്ക് അവർ കുറച്ച് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കൂ, കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി എടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് അത്തരം സംഭവങ്ങളാണ് ഞാൻ ഓർക്കുന്നത്. പിന്നെ ആ സെറ്റിലൊക്കെ തന്നെ ഞാൻ ഉള്ള സീനിലും ഇല്ലാത്ത സീനിലും ഒക്കെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ അവിടെ സെറ്റിൽ ചെന്നിരിക്കുമായിരുന്നു. അത് ഗോഡ് ഫാദറിലെ പല സീനുകളിലും ഞാൻ ഇല്ല, പക്ഷെ ഞാൻ അവിടെ ചെന്നിരിക്കുമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പുക്കുട്ടന്റെ ആ ഒരു ഇമേജ് ഇന്നും കുട്ടികളുടെ ഇടയിൽ അപ്പുക്കുട്ടൻ എന്ന് പറയുന്നത് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് നിൽക്കാൻ കാരണം സിദ്ദിഖും ലാലുമാണ്. പിന്നെ ഹൃദയഭാനു എന്നുള്ള ഹിറ്റ്ലറിന്റെ ആ പൗഡർ ഇട്ടു കൊണ്ടുപോകുന്ന സീൻ എത്ര കോമഡി പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല. മായംകുട്ടി എന്ന് പറയുന്ന കഥാപാത്രം, ഈ ലോ കോളേജിലെ ആ കഥാപാത്രം, നീ എന്തിനാ പഠിക്കണേ, ഞാൻ ഫൈനൽ ഇയർ LLB അതല്ല, നീയൊക്കെ എന്തിനാ പഠിക്കണേ എന്ന് ഇന്നസെന്റ് ചോദിക്കുന്ന ആ ഡയലോഗ്സ് ഉൾപ്പെടെ പലരും എന്നോട് ചോദിക്കാറുണ്ട്, സിദ്ദിഖ് ലാൽമാരുടെ സ്ക്രിപ്റ്റില് ജഗദീഷ് ഇംപ്രവൈസ് ചെയ്യാറുണ്ടോ എന്ന്. ഒരിക്കലും ഇംപ്രവൈസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, അതെല്ലാം സ്ക്രിപ്റ്റിലുള്ളത് തന്നെയാണ്. അത് നമ്മൾ അഭിനയിച്ച് ഫലിപ്പിച്ചാൽ മാത്രം മതി. പിന്നെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ വളരെ നല്ല സുഹൃത്ത്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അത് ആവർത്തന വിരസത്ത് തോന്നും, ഏറ്റവും നല്ല ഹൃദയാലുവായിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം ബാക്കിയുള്ളവരെ, പാവങ്ങളെ, സാധുക്കളെ ഒക്കെ സഹായിക്കുന്നത് അതിനൊരു പബ്ലിസിറ്റി ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അദ്ദേഹത്തെ തേടിയെത്തുന്ന ആൾക്കാരെ ഒന്നും നിരാശരാക്കി മടക്കിയിട്ടില്ല. സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ സുഹൃത്ത് ബന്ധങ്ങളിലും ഈ കലാകാരന്മാരുടെ വെൽഫെയറിന് വേണ്ടി, മാ എന്ന് പറയുന്ന അസോസിയേഷന് വേണ്ടി, അതിൽ മിമിക്രി കലാകാരന്മാർ അവർ നേരിടുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. രക്ഷാധികാരി എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല പച്ചയായിട്ടുള്ള ഒരു മനുഷ്യൻ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സംവിധായകൻ, ഭാവനാസമ്പന്നനായിട്ടുള്ള ഒരു സംവിധായകൻ. ആ അദ്ദേഹത്തിന്റെ ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത ഹ്യൂമറാണെല്ലാം. സ്വന്തം അനുഭവത്തിലെ ആ ഓരോ നർമ്മവും, ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുള്ള ഒരു കലാകാരനാണ്. അപ്പോൾ ആ വേദനയിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും കിട്ടിയിട്ടുള്ള ഹ്യൂമർ ആയതുകൊണ്ടാണ് ഇത്രയും ലോങ് ലൈഫ് കിട്ടുന്നത്. ഇനിയും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും സിദ്ദിഖ് ലാൽ ഹ്യൂമർ എന്ന് പറയുന്ന ആ ടച്ചുള്ള ഹ്യൂമർ എന്ന് പറയുന്ന അതിന് ലോങ് ലൈഫ് കിട്ടുന്നെങ്കിൽ അതിന് കാരണം നമ്മുടെ അഭിനയത്തിന്റെ മികവ് അല്ല, ആ അതിന്റെ കോണ്ടന്റിന്റെ മികവാണെന്ന് ഞാൻ പറയും. തീർച്ചയായിട്ടും നമ്മൾ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അതിനേക്കാളും ഒക്കെ തന്നെ സ്വന്തം ജീവിതാനുഭവങ്ങളുടെ, അല്ലെങ്കിൽ ആ ജീവിതാനുഭവങ്ങളിലെ നർമ്മ മുഹൂർത്തങ്ങളെ വളരെ മനോഹരമായി പ്രേക്ഷകർക്ക് മുന്നിൽ രസത്തിന്റെ
സന്തോഷത്തിന്റെ നർമ്മത്തിന്റെ ഹാസ്യത്തിന്റെ മേമ്പൊടിയോടെ അവതരിപ്പിച്ചാണ് ഓരോ കഥാപാത്രങ്ങൾക്കും ഇത്രയധികം മിഴിവ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വേർപാടെന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക്, കാരണം ബോഡി ഗാർഡ് എന്ന് പറയുന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് 200 crores കടക്കുന്ന ഒരു മലയാളിയുടെ ആദ്യത്തെ ചിത്രമാണ്. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ മിസ് ചെയ്യുന്നു. എനിക്ക് വ്യക്തിപരമായ വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോട് അവരുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു.